പാലാ നഗരത്തിൽ പുതിയ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു. റിവർവി റോഡിൽ സ്ഥാപിച്ച തുമ്പൂർമുഴി മോഡൽ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര നിർവഹിച്ചു. പാലാ നഗരത്തിൽ പുതിയ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറന്നു. സർക്കാർ അംഗീകൃത തുമ്പൂർമുഴി മോഡൽ എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റാണ് ഇവിടെ സ്ഥാപിച്ചത്. ചെയർമാൻ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര പുതിയ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ സിജി പ്രസാദ് അധ്യക്ഷയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ, വാർഡ് കൗൺസിലർ ബിജി ജോജോ, സോഷ്യോ എക്കണോമിക് യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ ആർ സജിനി, എഞ്ചിനീയർ രശ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീന ജോർജ് ചെറുവള്ളി, തോമസ് പീറ്റർ, കൗൺസിലർമാരായ ലീന സണ്ണി, ആർ സന്ധ്യ, സാവിയോ കാവകാട്ട്, നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം സോഷ്യോ ഇക്കണോമിക് യൂണിറ്റാണ് പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകിയത്. മുഖ്യമായും ടൗൺ പ്രദേശത്തെ ജൈവ മാലിന്യങ്ങളാണ് ഇവിടെ സംസ്കരിക്കുക. എയറോബിക് കമ്പോസ്റ്റ് സംസ്കരണത്തിൽ വായു സമ്പർക്കത്തിലൂടെ അഴുകുന്ന മാലിന്യങ്ങൾ സംസ്കരിച്ച് വളമാക്കി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ജനറൽ ആശുപത്രിയിലും മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലും അടുത്ത ഘട്ടത്തിൽ പ്ലാന്റുകൾ സ്ഥാപിക്കും. ഇതിനായി നടപടികൾ നടന്നുവരുന്നതായും നഗരസഭാ അധികൃതർ അറിയിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലലഭ്യത കുറവാണെന്നതാണ് പ്രശ്നമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.